കൊച്ചി കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായ തമിഴ്നാട് സ്വദേശി സന്തോഷ് കുറുവ മോഷണ സംഘത്തിൽപ്പെട്ട ആളെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പ്രതിയെ നെഞ്ചിൽ പച്ച കുത്തിയത് നിർണായകമായി. പാലായിൽ നടന്ന സമാന മോഷണവും അന്വേഷിച്ചു. അങ്ങനെയാണ് സന്തോഷിലേക്ക് എത്തിയത്. കവർച്ചാ സംഘത്തിലാകെ 14 പേരുണ്ട്. അതേസമയം പിടിയിലായ മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഇപ്പോൾ നമ്മുടെ മണ്ണഞ്ചേരിയിൽ നടത്തിയിട്ടുള്ളതെല്ലാം ഈ കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ മണികണ്ഠന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. നമ്മൾക്ക് ഇത് രണ്ടാം പ്രതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാം പ്രതിയുടെ കാര്യം നമ്മളുടെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ പോകുന്നത് ആരാന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ് പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം പ്രതി നമ്മളിൽ നിന്ന് വഴുതി മാറാനുള്ള സാധ്യത ആണുള്ളത്. ഇവര് അവരെ ജീവിക്കുന്നത് കുടുംബസമേതമാണ്. സ്ത്രീകൾ ഉണ്ട്. മീൻ പിടിച്ച് ജീവിക്കുന്നതായിട്ടുള്ള വ്യാജേനെ കൊട്ടവഞ്ചി ആയിട്ട് പകൽ ഓപ്പറേറ്റ് ചെയ്യും. എന്നാൽ ഇവര് ഈ ആണുങ്ങൾ ആരും തന്നെ ഒരു പണിക്ക് പോകുന്നതായിട്ട് പ്രദേശവാസികൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ് കൃഷ്ണനാണ് ചേർന്ന്. അക്ഷയ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുറുവ സംഘത്തിന്റെ പേരിൽ നാട്ടുകാർ ആകെ ഭീതിയിലായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘങ്ങൾ തന്നെയാണെന്ന പോലീസിന്റെ ഒരു സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച്? അമ്പിളി, ഈ കുറുവ സംഘം മോഷണത്തിന് പിന്നിൽ കുറുവ സംഘമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്. ഒടുവിൽ പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു ആലപ്പുഴയിൽ മോഷണം നടത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയതിന് പിന്നിൽ ഈ കുപ്രസിദ്ധ മോഷണ സംഘമായ കുറുവ സംഘം തന്നെയാണ് എന്നുള്ള കാര്യം ആലപ്പുഴ DYSP മധുബാബു വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആദ്യമായി മണ്ണഞ്ചേരിയിൽ കഴിഞ്ഞ 29 നടന്ന മോഷണം നടത്തിയത് ഈ സന്തോഷ് എന്ന് പറയുന്ന ഈ ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ഈ പ്രതിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതല്ല ഇയാളുടെ അറസ്റ്റടക്കം രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ഇന്നലെ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ കുറുവ സംഘത്തിൽപ്പെട്ട ആളാണ്. ഈ 14 സംഘമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ കുറുവ സംഘം എത്തിയിട്ടുള്ളത്. ഇതിൽ ഒരാളാണ് ഈ സന്തോഷ് എന്ന് പറയുന്നത്. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം നിരവധി കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ 17 കേസുകൾ ഈ സന്തോഷിനെതിരെ വിവിധ മോഷണ കേസുകൾ അടക്കമുണ്ട്. അതുപോലെ തന്നെ ഇതിന് കഴിഞ്ഞ വർഷം പാലായിൽ മറ്റൊരു കേസിലുണ്ടായിരുന്നു. ഈ കേസിൽ പാലാ പോലീസ് തമിഴ്നാട്ടിലെത്തി ഇയാളെ പിടികൂടിയിരുന്നു. ഇയാൾ 3 മാസത്തോളം ഇവിടെ ജയിലിൽ കഴിയുകയായിരുന്നു. ഈ ജയിലിൽ നിന്ന് മോചിതനായ ശേഷമാണ് പ്രതി മണ്ണഞ്ചേരിയിലെത്തി വീണ്ടും മോഷണം നടത്തുന്നത്. ആ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിരുന്നു. അതിൽ നിന്നാണ് പോലീസിന് തമിഴ്നാട് പോലീസാണ് കേരള പോലീസിന് ഇത്തരത്തിലുള്ള ഒരു വിവരം കൈമാറുന്നത്. അങ്ങനെയാണ് പോലീസ് ഇന്നലെ കുണ്ടന്നൂരിലെത്തി അതിസാഹസികമായി ഈ സന്തോഷിനെ പിടികൂടുന്നത്. ഇന്നലെ അവിടെ നടന്ന നാടകീയമായ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഇയാൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് തങ്ങൾ കുറുവ സംഘത്തിലുള്ളതാണ് എന്നുള്ള കാര്യം. ഈ ആലപ്പുഴ കോട്ടയം പാല ചങ്ങനാശ്ശേരി അടക്കമുള്ള നിരവധി സ്റ്റേഷനുകൾ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഒപ്പം തന്നെ ഇത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇയാളുടെ കുടുംബാംഗങ്ങൾ അടക്കം എത്തി വലിയ നാടകീയ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് പോലീസ് കൃത്രിമമായി അയാളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇയാൾ മോഷണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് കുടുംബം വ്യക്തമാക്കിയത്. എന്നാൽ പോലീസ് അക്കാര്യത്തിലും സ്ഥിരീകരണം വരുത്തുന്നുണ്ട്. പോലീസിനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ഈ കുടുംബാംഗങ്ങൾ എത്തിയത്. ഈ കുടുംബാംഗങ്ങൾക്കെതിരെയും മോഷണ കേസ് കോട്ടയത്തുണ്ട് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു ആശങ്കയിലായിരുന്നു കഴിഞ്ഞൊരു ഒരു മാസക്കാലമായി, അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയോളമായി ആലപ്പുഴയിലെ ആളുകൾ ഉണ്ടായിരുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം കുറുവ സംഘമാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രതിയെയും ആലപ്പുഴയിൽ മോഷണം നടത്തിയ മറ്റൊരു പ്രതിയെയും പോലീസ് ഏകദേശം പോലീസിന്റെ റഡാറിലുണ്ട്. അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് അക്കാര്യം നീക്കുന്നുണ്ട്. അയാൾ പോലീസ് അയാളിലേക്ക് അടുക്കും തോറും വഴുതി പോകുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അയാളെയും വൈകാതെ തന്നെ പിടികൂടുമെന്നുള്ള കാര്യവും ആലപ്പുഴ DYSP മധുബാബു വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്പിളി.